കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ എപ്പിസോഡ് ചെയ്യാൻ ഒരു കാരണമുണ്ട് എല്ലാ മാന്യ പ്രേക്ഷകരും വിചാരിക്കുന്ന നമ്മളെപ്പോഴും ഫോണിൽ കൂടെ അല്ലെങ്കിൽ ഇങ്ങനെ ഫലം പറഞ്ഞു എന്നുള്ള ഒരു ഉദ്ദേശമുണ്ട് അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ എപ്പിസോഡ് ചെയ്യുന്നത് മാസഫലം എന്നെ വിളിച്ചിട്ട് നോക്കുക അടുത്ത മാസം എന്തായിരിക്കും സാറേ എനിക്ക് അടുത്ത ആഴ്ച എന്തായിരിക്കും വരുന്നത് എനിക്ക് വാഹന യോഗമുണ്ടോ എനിക്ക് വീട് വയ്ക്കാൻ പറ്റുമോ ഇതൊക്കെ സാധാരണഗതിയിൽ സാധാരണഗതിയിൽ നമ്മൾ നോക്കിയിട്ട് പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് പറയുക ഒരാളുടെ കാര്യം നോക്കണമെങ്കിൽ എനിക്കറിയാം നിങ്ങളൊക്കെ വിളിക്കുന്ന വളരെ കഷ്ടപ്പാടുകളും വളരെ എന്നോട് കരഞ്ഞുകൊണ്ട് വിളിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് ഒരു ജോലി കിട്ടാത്തതിൻ്റെ പേരിൽ എന്നെ വിളിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് വിവാഹം നടക്കാത്തതിൻ്റെ പേരിൽ പൊതു സമൂഹത്തിൽ നല്ല പൊതുവിൽ ബന്ധുക്കളുടെ അതൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടമുണ്ട് പക്ഷെ എനിക്കങ്ങനെ പറയാൻ പറ്റില്ല എനിക്ക് അങ്ങനെ കൗടി വെച്ചിട്ടല്ല ഇത് ദൈവദത്തമായ ഒരു കണക്കാണെന്ന് നിങ്ങളെല്ലാം മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാൻ വിളിക്കുമ്പോഴൊക്കെ പറയുന്നത് ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു നല്ല ഉത്തമനായിട്ടുള്ള ഒരു ജോൽസിൻ്റെ ഇടുക്കിൽ എന്ന് പറയുന്നത് ഘട്ടമാണ് ഒരുപാട് ദൂരെ എന്നൊക്കെ എനിക്ക് ആൾക്കാർ വരുന്നുണ്ട് പക്ഷേ എങ്കിൽ അത്യാവശ്യം ഒരു ഘട്ടം വന്ന് മറ്റൊരു ജോൽസിനെ കണ്ടതുകൊണ്ട് ഒരു കുഴപ്പമില്ല അപ്പം എന്നെ മാത്രം കാണണമെന്നോ അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ദക്ഷിണ ആഗ്രഹിക്കണമെന്നോ ഞാൻ ഒരു ബിസിനസ് ആയിട്ട് ഇരിക്കുന്നതല്ല ജ്യോതിഷം മനസ്സിലായി ഞാൻ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരോട് പറയാറുണ്ട് അപ്പോൾ നമ്മളേറെ വിശ്വാസം അർപ്പിച്ചിട്ടാണെ അവർ വിളിക്കുകയും കരയുകയും മറ്റു കാര്യങ്ങൾ പറയുകയും അല്ലെങ്കിൽ ഹസ്ബൻഡ് ഇങ്ങനെയാണ് ആ പിന്നെ പുരുഷൻ വിളിച്ചിട്ട് എൻ്റെ ഭാര്യ ഇങ്ങനെയാണ് ഇവിടെ തന്നെ മറ്റൊരു കേസ് വന്ന് എൻ്റെ ഭാര്യ ഇങ്ങനെയാണ് ഞാൻ ഇതായിട്ട് ഒരു കട നടക്കുന്ന വ്യക്തിയാണ് ഗൾഫിലായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരി അങ്ങനെയാണ് ഇങ്ങനെയാണ് പുള്ളിക്കാർക്കാരിയുടെ തന്നെ ഇഷ്ടത്തിനാണ് പോകുന്നത് അവർക്കൊരു ഗവൺമെൻറ് ജോബുണ്ട് അവർക്ക് ശമ്പളമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് സംശയാസ്പ്രദമാക്കണേ അവർ ഭയങ്കര സങ്കടത്തോടാണ് എന്നോട് പറയുന്നത് ഞാൻ പല എപ്പിസോഡിലും പറഞ്ഞിട്ട് അതൊന്നും എനിക്ക് കൗടി ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഞാനിപ്പം ചെയ്യുന്നത് കാരണം ഒരു മാസഫലത്തിൻ്റെ എപ്പിസോഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയതും ഞങ്ങൾ തീരുമാനിച്ചത് പലരുടെയും പലരുടെയും ഒരുപാട് ഒരുപാട് പിന്നെ ഫോൺ എടുക്കുന്നതിന് ഒരു പരിമിതിയുണ്ട് നിങ്ങൾ തന്നെ ആലോചിച്ച് വയ്ക്കുക ഞാൻ ഒമ്പത് മണിക്കോ പത്ത് മണിക്കോ അല്ലെങ്കിൽ എൻ്റെ ഓഫീസിൽ കയറിയാൽ അല്ലെങ്കിൽ ജ്യോതിഷം നോക്കാൻ കയറിയാൽ ഒരാളെ നോക്കണം നിങ്ങളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് നിങ്ങൾ തന്നെ നോക്കുക നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ അറിയാനായിട്ടാണ് എൻ്റെ ഇടയ്ക്ക് വന്നത് എനിക്കൊരു അരമണിക്കൂർ വേണ്ടേ നിങ്ങളുടെ കാര്യം പറയാൻ ഈ സമയത്ത് ഞാൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഫോൺ എടുത്ത് സംസാരിച്ചാൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ നിങ്ങളുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും ഈയിടെ തന്നെ ഒരു സ്ത്രീ എൻ്റെ അടുക്കൽ വന്നിട്ട് ഞാൻ വിഷയത്തിൽ കിടക്കുകയാണെ ഒരു സ്ത്രീ എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നെ വിളിച്ചു പറയാതൊക്കെയാണ് വന്നത് അവർ അത്രയും ദൂരേന്ന് വന്നല്ലോ എന്നുള്ള ഒരു മര്യാദ കൊണ്ടും ഒരു സങ്കടം കൊണ്ടും രണ്ട് സ്ത്രീകൾ തന്നെ ഉള്ളൂ പെട്ടെന്ന് പൊയ്ക്കോട്ടെ പുരുഷന്മാർ കൂടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരെ നേരത്തെ വിളിച്ചിട്ട് നോക്കി നോക്കിയതിന് ശേഷം അവർ തിരിച്ചു തന്നിട്ട് വിളിച്ചു എന്നെ അരമണിക്കൂറും അരമണിക്കൂറും ഒരു മണിക്കൂറും ഞാൻ എടുത്ത് പറഞ്ഞുള്ളൂ എന്ന് അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കും ഒരു ജ്യോതിഷ ഒരു ചെ ഒരു ജോലിസിനും ചെറിയ ജോൽസും ഞങ്ങളെപ്പോലുള്ള കൊച്ചു ജോലിസന്മാരെക്ക് വരികയാണെങ്കിൽ ആ ജ്യോതിഷൻ എന്ന് പറഞ്ഞാൽ ജ്യോതിഷൻ കവടി വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്താദ് വരുന്ന സമയത്ത് അറ്റ് പ്രസൻറ്റ് ടൈമിൽ എന്തൊക്കെയാണ് അത് മാത്രം നമ്മൾ നോക്കി അതിൻ്റെ പരിഹാരം പറയാനുള്ള ഒരു കുടുംബ പ്രശ്നം പറയാനല്ല ഞാനിരിക്കുന്നേ ഒരു കുടുംബ പ്രശ്നത്തിന് അതിന് ആധികാരികതയുണ്ട് ദൈവജ്ഞേന സമാഹിതന സമയം ഒരു ജ്യോതിഷൻ്റെ അടുക്ക് ആഗതമായിട്ട് ചെന്നിട്ട് പ്രധാനപ്പെട്ട ഒരാൾ ചെന്നിട്ട് എൻ്റെ കുടുംബത്തിലേക്ക് വരണം ഒരു ഒറ്റയും പാക്കുമൊക്കെ സ്വർണ്ണാധികാഴ്ചകൾ ഒന്നിക വെച്ചുമുമ്പിൽ ആകാംക്ഷത്തെ വഴിപോലെ പറഞ്ഞിട്ടാണ് എന്നിട്ട് എന്നെ ഒരു ഡേറ്റ് തീരുമാനിച്ച് വിളിക്കണം വിളിച്ച് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു ഗ്രഹനില പരിശോധിക്കണ എത്ര സമയം വേണം പക്ഷെ പ്രായമുള്ള ജോലിസം കൂടാണെങ്കിൽ ഓർമ്മയ്ക്കൊക്കെ ഒരു ചെറിയൊരു കുഴപ്പങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ ഇപ്പം പിന്നെ ഒരുമാതിരി ഓർമ്മയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് 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 നമ്മൾ പറയുന്നത് ഇന്നിടത്തിൻ്റെ ഗ്രഹം നിന്നാൽ ഇന്നാണ് പക്ഷെ ഇവിടെ പ്രായം കഴിയുമ്പോൾ എനിക്കത് വരും ഒരു ഏഴിൽ ഗ്രഹം നിന്നാൽ ആ പദ്യം ഓർമ്മ പറഞ്ഞെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസ്ഥ മനുഷ്യർക്ക് ഉണ്ടാകും അപ്പോൾ ഈ ഫോൺ എടുക്കാത്തിലൊക്കെ ഒരുപാട് പേര് വിളിച്ചിട്ട് നമ്മളെ മോശമായ രീതിയിലുള്ള പറച്ചിലും ഉണ്ട് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് ഒരാളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഫോൺ എടുക്കാനോ സംസാരിക്കാനോ ഒന്നും സമയം കിട്ടത്തില്ല കാര്യം ഞാൻ മാക്സിമം എട്ടുപേരോ അല്ലെങ്കിൽ അഞ്ചു പേർക്കുള്ളിൽ ഒരു ദിവസം ഞാൻ നോക്കാറുമില്ല എനിക്കതിനുള്ള സമയമുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞു ഞാനിതൊരു ബിസിനസ്സായിട്ടല്ല കണ്ടിരിക്കുന്നത് എൻ്റെ പാരമ്പര്യം നിലനിർത്തി പോണം ഒരു എന്താ പറയുക ഈ ജ്യോതിഷത്തിലേക്ക് വന്നതാണ് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതുകൊണ്ടും ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ ഭാര്യ എൻ്റെ കാമുകി എല്ലാം എൻ്റെ ഈ കൗടിയാണെന്ന് അത് വിട്ടൊന്നിനും എന്ന് പറയുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നേരിട്ട് വരിക എന്നെ കാണണമെന്നുണ്ടെങ്കിൽ നേരിട്ട് വരിക ഇല്ലെങ്കിൽ ഉത്തമനെ എന്നെക്കാളിലും പ്രഗത്ഭന്മാരും പ്രശസ്തന്മാരും പ്രഗത്ഭതയുള്ള നന്നായിട്ട് പഠിച്ച ജ്യോത്ഷിമാര് ഈ കേരളത്തിലെ പതിനാല് ജില്ലയിലും ഒരു അത്യാവശ്യ കാര്യങ്ങൾക്ക് അവരുടെ മുമ്പിൽ പോയി അവരോട് കാര്യം പറഞ്ഞ് അതാണ് ഞാൻ വിളിക്കുന്നതോടെല്ലാം പറഞ്ഞു നിങ്ങൾ അത്യാവശ്യമാണ് എങ്കിൽ അടുത്തുള്ള ജോളിഷിനെ കാണാൻ അതിനൊരു കുഴപ്പവുമില്ല അവിടെ ചെന്ന് കണ്ട് അദ്ദേഹത്തെ ചെന്ന് കണ്ട് എന്താണെന്ന് വെച്ചാൽ അല്ലേ ഞാൻ ഈ ദക്ഷിണ പിരിക്കാൻ വേണ്ടി മാത്രമല്ല അവർ ഇരിക്കുക ഞാനിവിടെ സ്റ്റാഫോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല എൻ്റെ 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 പ്രധാന വിഷയം എൻ്റെ കൂടെ എൻ്റെ സഹായത്തിന് ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടായിരിക്കാം പക്ഷെ ഒന്നിനും ഞാൻ ഒരു കാര്യത്തിനും ബന്ധപ്പെടുത്താറില്ല അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഈ മാസത്തെ ഫലം നോക്കാം ഈ വിളിച്ചു ചോദിക്കുന്നതിൻ്റെ ഞാൻ എൻ്റെ സങ്കടം നിങ്ങളെ ഞാൻ അറിയിച്ചെന്ന് മാത്രമേ ഉള്ളൂ കാരണം നിങ്ങളോട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാതിരിക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളൊരു മെൻഷനാണ് ഞാൻ പക്ഷെങ്കിൽ ഒരു നാണയമെങ്കിലും വെച്ച് കവിടി വെക്കുന്നതായിരിക്കും അതിൻ്റെ ഒരു ദൈവാധീനം അല്ലെ ദൈവിക സമ്പത്ത് നിങ്ങൾക്ക് ഒരു ഫലം ഉണ്ടാകണം നിങ്ങളൊരു ഫലം ഉണ്ടാകാൻ വേണ്ടിയല്ലേ വരിക അപ്പോൾ അതുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ട് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം രണ്ടായിരത്തി പതിനെട്ട് അല്ല രണ്ടായിരത്തി പ പതിനെട്ടിലെ ലാസ്റ്റ് മാസമാണ് നമ്മുടെ ഡിസംബർ മാസം ആ ഡിസംബർ മാസത്തിൽ ഇരുപത്തിയേഴ് നാളുകൾക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കിക്കളയാം അശ്വ നക്ഷത്രത്തിന് നല്ല ദാമ്പത്യ ഗുണം ഉണ്ടാകാനും നല്ല വിവാഹം വിവാഹമുണ്ടാകാനും ഉറ്റ സുഹൃത്തുക്കൾ നിമിത്തം നല്ല പൊസിഷനിൽ എത്താനും ഒക്കെയുള്ള ഒരു യോഗമുള്ള ഒരു സമയമാണ് ഈ ഡിസംബർ ഭരണി നക്ഷത്രക്കാർക്കും അതേപോലെ അതെയൊക്കെ പോലെ തന്നെ നന്മയും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും യോഗവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ വളരെ കൂടുതലാണ് ഒരു കാര്യം കൂടെ ഞാൻ വ്യക്തമാക്കുന്നു ഒരു നാളിനെക്കുറിച്ച് നാല് ഫലങ്ങളായിരിക്കും പറയുന്നത് ഒരു ഭരണിക്ക് ചിലപ്പോൾ ഒരു ഫലം ഏശി എന്നിരിക്കാം അടുത്ത ഭരണിക്ക് മറ്റൊരു ഫലമായിരിക്കും വയ്ക്കുന്നത് അടുത്ത ഭരണിക്ക് വേറൊരു ഫലമായിരിക്കും വയ്ക്കുന്നത് അങ്ങനെ നാല് ഫലങ്ങളാണ് എല്ലാ ഫലങ്ങളും നിങ്ങൾക്ക് വരണമെന്ന് ഞാൻ പറയുന്നില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക അതാണ് മാസഫലം വർഷഫലം ആഴ്ചഫലം ദിവസഫലം എന്ന് പറയുന്നത് അത് ഗണിച്ചെടുക്കുന്ന അതിനൊരു ചക് ഒരു ഇതുണ്ട് ഒരു തിയറി ഉണ്ട് ഒരു പ്രമാണമുണ്ട് അങ്ങനെയാണ് നമ്മൾ ആഴ്ചഫലം മാസഫലമൊക്കെ കണ്ടുപിടിക്കുക ഉദയത്തിൻ്റെ അടിസ്ഥാനത്തിലും ആ മാസത്തിൽ നാളുകൾ സഞ്ചരിക്കുന്നതായിട്ടുള്ള വിഷയം അനുസരിച്ചു എത്ര നാഴി എത്ര വിനാഴി വരെ ഉണ്ടെന്നൊക്കെ അറിഞ്ഞതിന് ശേഷം ആ നാളുകളിലെ നാളുകളിലെ ചന്ദ്രൻ നിൽക്കുന്നതനുസരിച്ചാണ് നമ്മളിതെല്ലാം ചെയ്യുക അപ്പോൾ ഭരണിയാണ് നമ്മൾ പറഞ്ഞിരുന്നത് ഭരണി കാർത്തിക നക്ഷത്രത്തിന് ഉത്തമമായിട്ടുള്ള വിദേശയാത്ര അന്നദാന സൗഭാഗ്യങ്ങൾ പുണ്യസ്ഥലങ്ങൾ ദർശിക്കാൻ ഇതിനൊക്കെയുള്ള യോഗമുള്ള ഒരു സമയമാണ് കാർത്തിക നക്ഷത്രം കാർത്തിക രോഹിണി നക്ഷത്രത്തിന് അത്യന്തം നന്നായിട്ട് വരുന്നതായിട്ടുള്ള പഴയ കാര്യത്തിലൊക്കെ വിഷയങ്ങളൊക്കെ മാറി നന്മയുണ്ടാകുന്നതായിട്ടുള്ള ഒരു സമയമാണ് വിദേശയാത്രയ്ക്ക് യോഗം സർക്കാർ ജോലിക്ക് സാധ്യത അന്യദേശവാസത്തിനും ഒക്കെയുള്ള ഒരു അവസ്ഥാനുള്ളതാണ് രോഹിണി മകീര നക്ഷത്രക്കാർക്ക് പുതിയ വീട് വെക്കാനോ വസ്തു മേടിക്കാനോ ഭൂമി മേടിക്കാനോ ഒക്കെ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഉത്തമമാണ് മകേരൻ തിരുവാതിര നക്ഷത്രത്തിന് അല്പമ കണ്ടകശിനി സമയമാണെങ്കിൽ തന്നെയും പുതിയ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനും യന്ത്ര സാമഗ്രികളിലുള്ള ആൾക്കാർക്ക് ഉന്നതമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകുവാനും പെട്ടെന്ന് ധനം ധനമുണ്ടാകുവാനും ഒക്കെയുള്ള യോഗമുള്ളതാണ് തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്രം തിരുവാതിര പുണർന്ന നക്ഷത്രത്തിന് ചെറിയ ചെറിയ കലഹങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകുവാനും പോലീസ് കേസ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുവാനും ഉന്നതരിൽ നിന്നുള്ള സമ്മാനങ്ങളൊക്കെ ലഭിക്കുവാനുള്ള കഴിവ് പിന്നെ സാധ്യതയുള്ളൊരു മാസമാണ് ഡിസംബർ മാസം പൂയം നക്ഷത്രത്തിന് ഏകദേശം നല്ല യന്ത്ര കൊണ്ട് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ നല്ല ധനം ഉണ്ടാകാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ് സ്വസ്ഥത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അന്യദേശ ിന് സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ് പൂയം ആയില്യ നക്ഷത്രത്തിന് കുടുംബത്തിൽ ചെറിയ ചെറിയ ക്ലേശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗങ്ങളും സന്താന ദുരിതങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗവും രോഗപീഠകളൊക്കെ ഉണ്ടാകാനുള്ള യോഗവും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള യോഗവും കാണുന്നുണ്ട് ആയില്യം മകൻ നക്ഷത്രത്തിന് ഒരു നല്ല സമയമായിട്ട് വരുന്നതാണ് നല്ല ഉത്തമ വിവാഹങ്ങളും ഉത്തമമായിട്ടുള്ള ഭൂമിയും ഒക്കെ കടബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർന്നു കിട്ടാനുള്ള യോഗമുള്ള ഒരു സമയമാണ് മകം മകൻ പൂരം നക്ഷത്രക്കാർക്ക് ഡിസംബർ മാസത്തിൽ നന്മയുണ്ടാകുന്നതായിട്ടുള്ള ഒരു സമയമാണ് ബന്ധുജനങ്ങളുമായിട്ടുള്ള കൂടിക്കാഴ്ച പുതിയ വിവാഹ ൾക്കും മറ്റു കാര്യങ്ങൾക്കും ഒരുങ്ങുന്നവരാണെങ്കിൽ അത് നടക്കാനുള്ള സാധ്യതാവശ്യം അന്യദേശവാസം സർക്കാർ ജോലി ഇതൊക്കെയുള്ള യോഗമുള്ള ഒരു സമയം കൂടാണ് പൂരനക്ഷത്രക്കാരെ പൂര ഉത്തരനക്ഷത്രക്കാർക്ക് അല്പം അല്പം മോശമായിട്ടുള്ള ഒരു അവസ്ഥാന്തരമാണ് ഡിസംബർ മാസത്തിൽ കാണുന്നത് യാത്ര യാത്രയിൽ നിന്നും ദുരിതങ്ങളും ദോഷങ്ങളും ഒക്കെ അനുഭവിക്കാനും മോഷണം പോകാനുള്ള ഒരു അവസ്ഥാന്തരവും അതുപോലെ അതുപോലെ കള്ളങ്ങൾ കണ്ടുപിടിപ്പിക്കുക കണ്ടുപിടിക്കാനും ഒക്കെയുള്ള ഒരവസ്ഥാന്തരം ചെയ്യാത്ത കുറ്റത്തിന് നമ്മൾ അർഹതപ്പെടുന്നതായിട്ടുള്ള ഒരു അവസ്ഥാന്തരം ഇല്ലാതെ വരുന്നതിനായിട്ടുള്ള ഒരു സമയം ഉത്തരം നക്ഷത്രക്കാർക്കുണ്ട് അത്തം നക്ഷത്രക്കാർക്ക് വിദേശയാത്ര യോഗവും ചെറിയ ചെറിയ രോഗപീഠകളും മറ്റും ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥയുണ്ട് അന്യദേശവാസത്തിന് സാധ്യതയുണ്ട് ദേവാലയ ദർശനത്തിന് സാധ്യതയുണ്ട് ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് നല്ല നല്ല ബിസിനസ്സുകൾ ചെയ്യുന്നവർക്കാണ് ധന ധന ധാന്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകാനും ഹോട്ടല് ജലസംബന്ധമായിട്ടുള്ള വിഷിനസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് സൽമാർഗ്ഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥയും ചെറിയ ചെറിയ കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചിത്ര നക്ഷത്രത്തിന് കൊള്ളാവുന്നതാണ് ചിത്ര ചോതി നക്ഷത്രക്കാർക്ക് നല്ല ദാമ്പത്യ ദാമ്പത്യബന്ധത്തോടുകൂടി മുന്നോട്ട് പോകാനും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയോ മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള സാധ്യതാവസ്ഥ ഈ ഡിസംബർ മാസത്തിൽ കാണുന്നുണ്ട് നക്ഷത്രക്കാർക്ക് അന്യദേശവാസത്തിനുള്ള യോഗം കാണുന്നുണ്ട് പുതിയ ബന്ധങ്ങളും മറ്റു കാര്യങ്ങളും ഉള്ളവർക്കാണെങ്കിൽ അത് ഊട്ടി ഉറപ്പിക്കാനുള്ള സാധ്യതാവസ്ഥ കാണുന്നുണ്ട് അതുപോലെ പിതൃസ്വത്തെ അല്ലെങ്കിൽ മാതൃസ്വത്തെയൊക്കെ ഉണ്ടെങ്കിൽ അത് കൈവശം വന്നു ചേരാനും നക്ഷത്രത്തിന് ഏറ്റവും കൂടുതൽ യോഗം വക്കീൽ എഞ്ചിനീയർ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഉന്നത പദവിയിലെത്താനും നല്ല കേസുകളും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള യോഗം വിശാഖ നക്ഷത്രത്തിൽ കാണുന്നു വിശാഖ അനക്ഷ അല്പാൽപ്പം മോശമായിട്ടുള്ള ഒരവസ്ഥയും ചെറിയ ചെറിയ അസുഖങ്ങളും രോഗങ്ങളും കണ്ട സംബന്ധമായിട്ടുള്ള അസുഖം സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് വീഴ്ച താഴ്ചകളൊക്കെ ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതാണ് വൈദ്യിനെ കാണുകയോ ഡോക്ടറെ കാണുകയോ ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥയൊക്കെ അനിരം നക്ഷത്രക്കാർക്കുണ്ട് അനിരൻ നൃക്കേട്ട നക്ഷത്രക്കാർക്ക് കലാകാരന്മാരാണെങ്കിൽ നന്മയുണ്ടാകാനുള്ള സാധ്യതയുണ്ട് വക്കീൽ ഡോക്ടർ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് പ്രൊമോഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട് അന്യദേശത്ത് നിന്ന് തിരിച്ചുവരാനായിട്ട് കഷ്ടപ്പെട്ടിട്ട് തിരിച്ചുവരാനായിട്ടുള്ള വിഷയങ്ങളിൽ ഒരു ഒരു പരിഹാരം കണ്ടെത്താനുള്ള അവസ്ഥാന്തരം കാണുന്നുണ്ട് കൂട്ടു ബിസിനസ്സോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ നടത്താൻ പാടില്ല മൂല മൂലനക്ഷത്രക്കാർക്കാണെങ്കിലും ഏടരശനി കാലം കൂടെ ആണെങ്കിലും സാമാന്യനെയുള്ള പന്ത്രണ്ടാം ഭാവത്തിലെ വ്യാഴവാണ്ട് ധന നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ കാണുന്നുണ്ട് ചെറിയ ചെറിയ യോഗങ്ങളും കാര്യങ്ങളും ചെറിയ ചെറിയ മനസന്തോഷങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥയുണ്ട് കുടുംബ കുടുംബത്തിൽ ഛിദ്രമായിട്ട് നിൽക്കുന്നതായിട്ടുള്ള വിഷയങ്ങളൊക്കെ വിഷയങ്ങളൊക്കെ ഒത്തിരിമപ്പെട്ടു പോകാനുള്ള ഒരു അവസ്ഥാന്തരം നക്ഷത്രം കാണുന്നു പൂരാടനക്ഷത്രം മനോവിഷങ്ങൾക്കുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വാഹനം സന്താന കൂടങ്ങളും സന്താനങ്ങളെ കണ്ടുമുട്ടാനൊക്കെയുള്ള ഒരു അവസ്ഥാന്തരം ഡിസംബർ മാസത്തിൽ കാണുന്നുണ്ട് നക്ഷത്രം ഉത്രാട നക്ഷത്ര വിദേശയാത്ര യോഗം സംഗീതാദി സംഗീതാദികളിലൊക്കെ പ്രക്ഷോഭിപ്പിക്കാനും പ്രക്ഷോഭിക്കാനും അതുപോലെ രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഉന്നത ഇനിയുള്ള ഒരു ഡീപ്രമോഷൻ ചെല്ലാം ശേഷം സ്ഥാനമാനങ്ങൾ ശേഷം നല്ലൊരു സ്ഥാനത്തെത്താനും ഒക്കെ ഉത്തരാടനക്ഷത്രക്കാർ കഴിയുമ്പോൾ കഴിയുന്നുണ്ട് സീരിയല് സിനിമാ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഉന്നതമായിട്ടുള്ള ഒരു അവസ്ഥാന്തരം കാണുന്നത് ഉത്രാടം തിരുവോണ നക്ഷത്രത്തെ അത്യന്തം ചെറിയ ചെറിയ രോഗ ദുരിതങ്ങളുണ്ട് ഉണ്ടാകാനും ധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാകാനും നമ്മൾ ഉദ്ദേശിക്കാത്ത അവസ്ഥയിൽ ധനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള അവസ്ഥ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സൊക്കെ പുരോഗമിക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് കൂട്ടു ബിസിനസ്സോ മറ്റു കാര്യത്തിനോ ഒന്നും ഇറങ്ങി തിരിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നന്മ ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു സമയമല്ല ഉത്തമ സന്താനങ്ങളൊക്കെ ജനിക്കാനുമൊക്കെയുള്ള ഒരു സമയമാണ് തിരുവോണം അവിട്ട നക്ഷത്രക്കാർക്ക് വിദേശയാത്ര അതുപോലെ തൊഴിൽ സംബന്ധമായിട്ട് പുരോഗതി സർക്കാർ ജോലി ഇതൊക്കെ കിട്ടാനുള്ള സാധ്യതയുള്ള അവസ്ഥയാണ് അവിട്ട നക്ഷത്രക്കാർക്ക് ചതയ നക്ഷത്രക്കാർക്ക് വീണ്ടും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വീണ്ടും വിദേശത്ത് പോകാനും ഒരു ജോലി കിട്ടാനും തൊഴിൽ കിട്ടാനും കുടുംബത്തിൽ സന്തോഷങ്ങളൊക്കെ ഉണ്ടാകുവാനും അച്ഛനെ അമ്മ മക്കളെ ഇവരെയൊക്കെ കാ യോഗമുള്ള ഒരു അവസ്ഥാനന്തരമാണ് കാണുന്നത് ദേഷ്യം വിദ്വേഷം മറ്റു കാര്യങ്ങളൊക്കെ കുറച്ച് കണ്ടു കഴിഞ്ഞാൽ വൈശി വൈരാഗ്യതൊക്കെ കുറച്ച് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാകാൻ ചതയം നക്ഷത്രത്തിന് ഒരു അവസരം ഇത് തിരുവോണകുട്ടം ചതയം പൂരൂരുട്ട നക്ഷത്രത്തിന് അന്യദേശവാസവും ഏറ്റവും നല്ല പെയിൻറ്റിങ് സ്പ്രേ പെയിൻറ്റിങ് ഇങ്ങനെയൊക്കെ നടക്കുന്നവർക്ക് ഭാര്യയെ കണ്ടുമുട്ടാനുള്ള അവസ്ഥാനന്തരം ഭാര്യയുമായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള കുടുംബസ്വസ്ഥതയൊക്കെ ഉണ്ടാകാനാണ് മാതൃപിതൃസ്വത്തൊക്കെ അനുഭവിക്കാനുള്ള യോഗാവസ്ഥ യോഗാവസ്ഥയുണ്ട് സഹോദര ദുരിതങ്ങളൊക്കെ അനുഭവിക്കാനുള്ള യോഗമുള്ളതായിട്ട് പൂർവീട്ട നക്ഷത്രം പൂരൂട്ട ഉത്രട്ട നക്ഷത്രക്കാർക്ക് ഈ ഒരു വാരം ഈ ഒരു വാരമല്ല ഈ ഒരു മാസം രണ്ടായിരത്തി പതിനെട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഒരു രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തഞ്ചൊക്കെ കഴിയുമ്പോൾ അവരൊക്കെ സൂക്ഷിക്കുന്നത് നല്ലതാണ് അത്ഭുതകരമായിട്ട് പല കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതായിട്ടുള്ള ഒരു അവസ്ഥ കേസ് എ വഴക്കി വക്കാണത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതായിട്ടുള്ള ഒരവസ്ഥ ഉത്രട്ട നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട് രേവതി നക്ഷത്രം രേവതി നക്ഷത്രം അല്പം ഗ്രഹപ്പെടേയും മറ്റു കാര്യങ്ങളും മധ്യസമയം വരെ ഒരു പിന്നെ ഇരുപത് ഇരുപത്തഞ്ചാം തീയതി വരെയൊക്കെ ഒരു മധ്യസമയം വരെ ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ചു എങ്കിലും മധ്യസമയം കഴിഞ്ഞതിന് ശേഷം നല്ല ധനാഭിവൃദ്ധി ഉണ്ടാകാനും നല്ല ഗൃഹം ഓടി പിടിപ്പിക്കാനും പുതിയ പെയിൻറ്റിങ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരെ കാണില് ഉന്നതമായിട്ട് കലാ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഉന്നത സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനുമൊക്കെയുള്ള യോഗം ഈ ഒരു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മാസം നിങ്ങൾക്കെല്ലാം കാണുന്നുണ്ട് നന്മകൾ മാത്രം നിങ്ങൾക്കെല്ലാം ഈ ഇരുപത്തി നക്ഷത്രങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ വൈൻ്റപ്പ് ചെയ്യുന്നു മറ്റൊരു വിഷയവുമായി കാണുന്നവം വരെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീവമായ നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ